ഹായ് ഫ്രണ്ട്സ്, സംസ്ഥാനത്ത് നാളെ അതായത് മെയ് 8-ാം തീയതി ശനിയാഴ്ച മുതൽ മെയ് 16-ാം തീയതി ഞായറാഴ്ച വരെ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കോവിഡ് വ്യാപനം 2-ാം ഘട്ടത്തിൽ അതായത് ഉച്ചസ്ഥായിയിലായതിനാൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ അല്ലാതെ മറ്റു വഴികളില്ല എന്നാണ് സർക്കാർ പറയുന്നത്. നാളെ മുതൽ 16-ാം തീയതി വരെ സംസ്ഥാനത്ത് നടക്കുന്ന സമ്പൂർണ്ണ ലോക്ക്ഡൌണിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നാം അറിയേണ്ടത് എന്നതിനെപ്പറ്റിയുള്ള വിശദ വിവരങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയുവാൻ പോകുന്നത്. പൊതുഗതാഗതം പൂർണ്ണമായും നിയന്ത്രിക്കുമെങ്കിലും അവശ്യ വസ്തുക്കളും മരുന്നുകളും വാങ്ങാൻ മാത്രമേ സ്വകാര്യ വാഹനങ്ങളെ ഓടുവാൻ അനുവദിക്കുകയുള്ളൂ. അനാവശ്യമായി പുറത്തിറങ്ങുന്നവരെ തടയുകയും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്. അതിനുവേണ്ടി പ്രധാന ലൊക്കേഷനുകളിൽ ആവശ്യമായ ബാരിക്കേഡുകൾ കെട്ടിക്കൊണ്ട് പൊതുഗതാഗതം നിയന്ത്രിക്കുവാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന ഓഫീസുകൾക്ക് ഈ 9 ദിവസം അവധിയാണെങ്കിലും ലോക്ക്ഡൌൺ കാലയളവിൽ ആരോഗ്യം, ആയുഷ്, റവന്യൂ, തദ്ദേശ സ്ഥാപനം, പൊതുവിതരണം, വ്യവസായം, കൃഷി, പോലീസ്, എക്സൈസ്, അഗ്നിശമന സേന, ദുരന്ത നിവാരണം, ജില്ലാ കളക്ട്രേറ്റുകൾ, ട്രഷറി, വൈദ്യുതി എന്നീ ഓഫീസുകൾക്ക് പ്രവർത്തിക്കാവുന്നതാണ്. അതുപോലെ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങളായ പോസ്റ്റ് ഓഫീസ്, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, LPG, ഗ്യാസ്, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, വിമാനത്താവളം, തുറമുഖം, റെയിൽവേ എന്നിവയൊക്കെ പ്രവർത്തിക്കുന്നതാണ്. എല്ലാവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധന ആലയങ്ങളും ഈ കാലയളവിൽ അടച്ചിടുന്നതാണ്. ജലഗതാഗതവും മെട്രോ ട്രെയിനുകളും ഈ കാലയളവിൽ അനുവദിക്കുന്നതല്ല. പാചകവാതകം, പാൽ, പത്രവിതരണം, ചികിത്സ ഉൾപ്പെടെ അവശ്യ സേവനങ്ങൾ ഈ കാലയളവിൽ അനുവദിക്കുന്നതാണ്. ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന കടകൾക്ക് രാത്രി 7:30 വരെ തുറന്ന് പ്രവർത്തിക്കാവുന്നതാണ്. ലോക്ക്ഡൌൺ മാർഗരേഖയിൽ പറയുന്നത് റേഷൻ കട, പച്ചക്കറി, പഴം, പാൽ, പലചരക്ക് കടകൾ, മരുന്ന് കട, മത്സ്യ മാംസ വിൽപ്പനശാലകൾ, ബേക്കറി, കാലിത്തീറ്റ, പോൾട്രി കടകൾ എന്നിവ പ്രവർത്തിക്കാവുന്നതാണ്. ഇവിടങ്ങളിൽ ഹോം ഡെലിവറി പ്രോത്സാഹിപ്പിക്കണമെന്നും പ്രത്യേകം പറയുന്നുണ്ട്. ബാങ്ക്, ഇൻഷുറൻസ്, ധനകാര്യ സ്ഥാപനങ്ങൾ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ഇടപാടുകാരില്ലാതെ 2 മണി വരെയും ഇതിന് പ്രവർത്തിക്കാവുന്നതാണ്. ആശുപത്രി, മെഡിക്കൽ ഉപകരണ വിൽപ്പന കേന്ദ്രങ്ങൾ, ലബോറട്ടറി, ആംബുലൻസ് സർവീസുകൾ തുറന്ന് പ്രവർത്തിക്കാവുന്നതാണ്. അതുപോലെ അച്ചടി, ദൃശ്യമാധ്യമങ്ങൾ, കേബിൾ, DTH സർവീസ്, ടെലികോം, ഇന്റർനെറ്റ് സർവീസസ്, പെട്രോൾ പമ്പ്, പാചകവാതക ഏജൻസികൾ, കോൾഡ് സ്റ്റോറേജ്, സുരക്ഷാ ഏജൻസികൾ എന്നിവയ്ക്കും പ്രവർത്തിക്കാവുന്നതാണ്. കോവിഡ് വാക്സിൻ സ്വീകരിക്കാനുള്ളവർക്ക് വാക്സിൻ കേന്ദ്രത്തിൽ പോകാൻ അനുവദിക്കുന്നതാണ്. അതുപോലെ കോവിഡുമായി ബന്ധപ്പെട്ട സന്നദ്ധ പ്രവർത്തകർക്കും യാത്ര ചെയ്യുന്നതിന് തടസ്സം ഉണ്ടായിരിക്കുന്നതല്ല. ഈ ലോക്ക്ഡൌൺ കാലത്ത് നേരത്തെ നിശ്ചയിച്ച വിവാഹങ്ങളിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് 20 പേർക്ക് പങ്കെടുക്കാവുന്നതാണ്. അതുപോലെ മരണാന്തര ചടങ്ങുകളിൽ 20 പേർക്കും പങ്കെടുക്കാവുന്നതാണ്. എന്നാൽ ഇങ്ങനെയുള്ളവർ മുൻകൂട്ടി പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. നിർമ്മാണ മേഖലയിലുള്ളവർക്ക് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ജോലി ചെയ്യാവുന്നതാണ്. ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് മേഖലയിലുള്ള വർക്കുകൾ ചെയ്യാവുന്നതുമാണ്. പ്രായമായവരെയും കിടപ്പ് രോഗികളെയും പരിചരിക്കുന്നവരുടെ യാത്രയ്ക്ക് തടസ്സം ഉണ്ടായിരിക്കുന്നതല്ല. ഐ ടി അനുബന്ധ സ്ഥാപനങ്ങൾ നിബന്ധനകൾക്ക് വിധേയമായി തുറന്ന് പ്രവർത്തിക്കാവുന്നതാണ്. അതുപോലെ വാഹനങ്ങളുടെയും അത്യാവശ്യ ഉപകരണങ്ങളുടെയും അറ്റകുറ്റ പണി നടത്തുന്ന സ്ഥാപനങ്ങൾക്കും തുറന്ന് പ്രവർത്തിക്കാം. ആൾക്കൂട്ടമുണ്ടാകുന്ന മത, രാഷ്ട്രീയ, സാമൂഹ്യ, വിനോദ, കായിക പരിപാടികൾ അനുവദിക്കുന്നതല്ല. മാസ്ക്, സാനിറ്റൈസർ തുടങ്ങി നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾക്ക് തുറന്ന് പ്രവർത്തിക്കാവുന്നതും അതുപോലെ അവശ്യ വസ്തുക്കൾ നിർമ്മിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്കും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഉൽപ്പാദന മേഖലകൾക്കും അനുമതി ലഭിക്കുന്നതാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾ മാക്സിമം 5 പേർക്ക് ഒരു സൈറ്റിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ജോലി ചെയ്യാം. വൈറസ് വ്യാപനം കൂടുന്ന ഈ അവസരത്തിൽ ചരിത്രത്തിലെ അതിസങ്കീർണ പ്രതിസന്ധി നേരിടുവാൻ എല്ലാവരും സഹകരിക്കേണ്ടത് അത്യാവശ്യമാണ്. സർക്കാർ ഏറ്റവും കടുത്ത നടപടിയിലേക്ക് നീങ്ങിയതിൻ്റെ ഗൗരവം പൂർണ്ണമായും തിരിച്ചറിഞ്ഞ് ഒരു ഘട്ടത്തിലും പാളിച്ചകൾ ഉണ്ടാകാതിരിക്കാൻ യുദ്ധസമാനമായ സഹകരണമാണ് ഇപ്പോൾ വേണ്ടത്. ജനസംഖ്യാ കണക്ക് പ്രകാരം കേരളത്തിലെ 100-ൽ 1 മലയാളി,
കോവിഡ് ചികിത്സയിലാണ്. നീണ്ടുനിന്ന ലോക്ക്ഡൌൺ ഉണ്ടാക്കിയ തളർച്ചയിൽ നിന്നും ഒരുവിധം കരകയറാൻ തുടങ്ങിയപ്പോഴാണ് കോവിഡ് രണ്ടാം തരംഗം ഒരു മഹാമാരി പോലെ നമ്മുടെ ഇടയിലേക്ക് വീണ്ടും കടന്നു വന്നത്. മൂന്നാം കോവിഡ് തരംഗവും വന്നേക്കാമെന്നും തയ്യാറായിരിക്കണമെന്നുമുള്ള മുന്നറിയിപ്പ് ഇതിനോടകം നാം പല കോണുകളിൽ നിന്നും കേൾക്കുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങളുടെ ഉയർന്ന പൗരബോധവും ഉത്തരവാദിത്വവും തെളിയിക്കേണ്ട അവസരം കൂടിയാണ് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ കാലഘട്ടം. അകാരണമായി പുറത്തിറങ്ങാതെയും ആവശ്യമുള്ളപ്പോൾ രണ്ട് മാസ്ക് ധരിച്ച് വീടിനുള്ളിലും മാസ്ക് ധരിച്ച് ജാഗ്രത പുലർത്തണമെന്നും സർക്കാർ ഓർമ്മിപ്പിക്കുമ്പോൾ അവശ്യ സാധനങ്ങൾ ലഭ്യമാകുന്നതിനെ അങ്ങനെയുള്ളതിനെ ലോക്ക്ഡൌണിൽ നിന്നും പരിപൂർണമായി ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സർക്കാരിൻ്റെ നയം ശ്ലാഘനീയമാണ്. ജനങ്ങളുടെ അടിയന്തര ആവശ്യങ്ങൾക്ക് കടിഞ്ഞാടിടാതെ ലോക്ക്ഡൌൺ വിജയപ്രദമാക്കുവാൻ നിയമപാലകരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.